വെൽക്കം ബാക്ക് ടു പാർട്ട് ഫോർ വീഡിയോ ലെക്ചർ ഓഫ് CFF മൊഡ്യൂൾ 2. സോ ഈ ലെക്ചറിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എയർ ഫ്ലോസ് ഐസെൻട്രോപ്പിക്കലി ത്രൂ എ ഡക്ട് അറ്റ് എ പർട്ടിക്കുലർ സെക്ഷൻ. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 400 mm² ആൻഡ് മാക് നമ്പർ എം ഈസ് ഈക്വൽ ടു 0.4. അറ്റ് അനദർ സെക്ഷൻ ദ ഏരിയ ഈസ് 300 mm². വാട്ട് ഈസ് the Mach number at the second section? Take gamma is equal to 1.4. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അവർ സെക്കൻഡ് ഒരു സെക്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഏരിയയും തന്നിട്ടുണ്ട്, അവിടുത്തെ മാക് നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. സോ ആദ്യം ഗിവൺ എഴുതിയ പർട്ടിക്കുലർ സെക്ഷൻ ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 400 mm². സോ അതിനെ നമ്മൾ A1 എന്ന് വിളിച്ചത് 400 mm², അവിടുത്തെ മാക് നമ്പറായ M1 0.4 തന്നിട്ടുണ്ട്. ഇനി വേറൊരു സെക്ഷൻ, അതിനെ നമ്മൾ A2 എന്ന് വിളിക്കുന്നു, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 300 mm². പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഗാമ ഈസ് ഈക്വൽ ടു 1.4, ഇത്രയാണ് നമുക്ക് തന്നേക്കുന്ന ഡേറ്റ. സോ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഐസെൻട്രോപ്പിക് ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഏരിയാസും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഐസെൻട്രോപ്പിക് ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് നമുക്ക് ആവശ്യമായ റേഷ്യോസ് വല്ലതും കിട്ടുമെന്ന് നോക്കാം. സോ ഫ്രം isentropic tables for gamma value is equal to 1.4. so gamma 1.4 ഉള്ള isentropic flow table, അതിൽ നമ്മുടെ മാക് നമ്പർ എന്ന് പറയുന്നത് 0.4 ആണ്. so ഇവിടെ ധാരാളം റേഷ്യോസ് വന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ, പ്രഷർ, ഏരിയ, ഇമ്പൾസ് ഫംഗ്ഷൻ, അങ്ങനെ സെക്കൻഡ് മാക് നമ്പർ M*, പലതും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ജസ്റ്റ് ഏരിയാസ് മാത്രമാണ് തന്നേക്കുന്നത്. സോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റേഷ്യോ എന്ന് പറയുന്ന ഏരിയ റേഷ്യോ A/A* ആയിരിക്കും. സോ 0.4 കറസ്പോണ്ടിങ് വാല്യൂ 1.590 ആണ്. സോ ഏരിയ റേഷ്യോ A/A* ഈസ് ഈക്വൽ ടു 1.590. സോ ഏരിയ A1 എന്ന് പറയുന്നത് 400 ആണ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്രിട്ടിക്കൽ സെക്ഷനിലെ ഏരിയ ആയ A* കിട്ടും. സോ A* കണ്ടുപിടിക്കാനായിട്ട് A* ഈസ് ഈക്വൽ ടു A1 ÷ 1.590. A1 എന്ന് പറയുന്നത് 400 ÷ 1.590. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 400 ÷ 1.590, 251.57 എന്ന് നമുക്ക് കിട്ടും. അതെന്ന് പറയുന്നത് A*ൻ്റെ വാല്യൂ ആണ്. A* എന്ന് പറഞ്ഞാൽ മാക് നമ്പർ 1 ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ഏരിയ ആണ് A* എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക് നമ്പർ അറ്റ് സെക്ഷൻ ടുവിലെ ഏരിയ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ക്രിട്ടിക്കൽ ഏരിയ എന്നുള്ളത് അറിയാം. സോ നമുക്ക് സെക്ഷൻ ടുവിൻ്റെ റെസ്പെക്റ്റായിട്ട് ഈ ഏരിയ റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. അതായത് A2 ÷ A*, അത് എത്ര വരുമെന്ന് നോക്കാം. 300 ÷ 251.57. സോ ഇതൊരു ഏരിയ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും ഐസെൻട്രോപ്പിക് ഫ്ലോ ടേബിൾ എടുത്തിട്ട് ഈ ഏരിയ റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ കണ്ടുപിടിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസറായി. സോ നമ്മൾ ഏരിയ റേഷ്യോനൊരു ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഇൻഫറൻസ് എന്താണ്? ഒരു ഏരിയ റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് മാക് നമ്പർ വാല്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നെന്ന് പറയുന്ന ഒരു സബ്സോണിക് വാല്യൂ, ഒന്നെന്ന് പറയുന്ന ഒരു സൂപ്പർ സോണിക് വാല്യൂ. സോ നമ്മൾ ഐസെൻട്രോപ്പിക് ഗ്യാസ് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. അതിൽ ഏത് വാല്യൂ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ആവശ്യമുള്ളത് അത് കണ്ടുപിടിക്കാനാണ് അവർ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏരിയ എന്ന് പറയുന്നത് തന്നേക്കുന്നത്. സോ നോക്കുക, ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 400 mm², സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 300 mm². അതായത് ഏരിയ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് സെക്ഷൻ,
ദി സെക്കൻഡ് സെക്ഷൻ. ഇവിടെ 400 mm² ആണ് ഏരിയ എങ്കിൽ ഇവിടെ അത് 300 mm² ഉള്ളൂ. സോ ഇതെന്തുവായാലും ഒരു കൺവേർജൻ്റ് ടൈപ്പ് ഡക്റ്റ് ആണെന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതൊരു കൺവേർജൻ്റ് ഡക്റ്റ് ആണ്. ഇനി ഇൻലെറ്റ് മാഗ് നമ്പർ അവർ തന്നിട്ടുണ്ട്, അത് 0.4 ആണ്. സോ 0.4 എന്ന് പറഞ്ഞാൽ അതൊരു സബ്സോണിക് വാല്യൂ ആണല്ലോ. സോ കൺവേർജൻ്റ് ഡക്റ്റിൻ്റെ അകത്തെ ഇൻലെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സബ്സോണിക് ആണ്. സോ ഈ രണ്ട് ഇൻഫറൻസുകളോട് കമ്പൈൻ ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതൊരു കൺവേർജൻ്റ് നോസിലാണ്. കാരണം കൺവേർജൻ്റ് നോസിലിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ സബ്സോണിക് വാല്യൂ വരുന്നത്. അതേസമയത്ത് ഡിഫ്യൂസറിൻ്റെ കേസിൽ കൺവേർജൻ്റ് ഡിഫ്യൂസർ എടുത്താൽ അവിടെ ഒരിക്കലും സബ്സോണിക് വാല്യൂ അല്ല വരുന്നത്, മറിച്ച് സൂപ്പർസോണിക് വാല്യൂ ആണ് വരുന്നത്. സോ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ വരച്ചോ ക്വസ്റ്റ്യൻ വായിച്ചോ മനസ്സിലാക്കി എടുക്കണം ഏത് ടൈപ്പാണെന്ന്. സോ ഇനിയും നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. നമുക്ക് ഈ ഏരിയ റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ മാഗ് നമ്പറെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ, അതെന്ന് പറയുന്നത് ഒരു സബ്സോണിക് മാഗ് നമ്പർ ആയിരിക്കണം. സോ ഫ്രം ഐസെൻട്രോപ്പിക് ടേബിൾസ് ഫോർ ഏരിയ റേഷ്യോ 1.1 അല്ലെങ്കിൽ അതിനോട് ഏറ്റവും സിമിലർ ആയിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും വാല്യൂസ്. സോ ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൻ്റെ അകത്ത് ഗാമ 1.4 അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ് 1.188. സോ അതിൻ്റെ കറസ്പോണ്ടിങ് മാഗ് നമ്പർ എന്ന് പറയുന്നത് 0.60 ആണ്. സോ മാഗ് നമ്പർ M2 എന്ന് പറയുന്നത് 0.60 ആണ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഈ മൊഡ്യൂളിൽ നമ്മൾ ഇനി ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യും, അത് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.